ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 4 cm ആൻഡ് വിഡ്ത്ത് 3 cm ആൻഡ് ഡ്രോ അനദർ റെക്റ്റാങ്കിൾ ഓഫ് ഈക്വൽ ഏരിയ വിത്ത് 1 side 5 cm. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 4 cm ആൻഡ് വിഡ്ത്ത് 3 cm ആൻഡ് ഡ്രോ അനദർ റെക്റ്റാങ്കിൾ ഓഫ് ഈക്വൽ ഏരിയ വിത്ത് 1 side 5 cm. 4 cm നീളവും 3 cm വീതിയുമുള്ള ഒരു ചതുരം വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഒരു വശം 5 cm ആവുന്ന തരത്തിൽ വരക്കുക. 4 cm നീളവും 3 cm വീതിയുമുള്ള ഒരു ചതുരം വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഒരു വശം 5 cm ആവുന്ന തരത്തിൽ വരക്കുക. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുകയാണ്, 4 cm നീളവും 3 cm വീതിയുള്ള ഒരു ചതുരം വരക്കുകയാണ്. 4 cm നീളവും 3 cm വീതിയുമുള്ള ഒരു ചതുരം വരക്കുകയാണ്. 4 cm നീളവും 3 cm വീതിയല്ലേ, 4 cm ലെങ്ത് നമ്മൾ വരച്ചു, 3 cm വിഡ്ത്ത്, 3 cm നമ്മൾ സ്കെയിൽ എടുത്തു. എന്ത് ചെയ്യാം, ആർക്ക് വരക്കുക, ഇത് 3 cm ആണ്, ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ 4 cm നീളവും 3 cm വീതിയുമുള്ള ഒരു ചതുരം വരച്ചു അല്ലേ, ഒരു റെക്റ്റാങ്കിൾ ലെങ്ത്ത് 4 വിഡ്ത്ത് 3 ആയിട്ട് വരച്ചു അല്ലേ. ഇനി ഇതിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരക്കണം, 1 side 5 ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, ഇവിടെ ഒരു 3 cm എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ഇവിടെ 3 cm എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് വിഡ്ത്ത് 3 cm ആയതുകൊണ്ട് ആ 3 cm ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 3 cm എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇനിയോ താഴേക്ക് 5 cm, നമ്മൾ 5 cm അതിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. താഴേക്കൊരു 5 cm ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതുവരെ എ ബി എന്നും ഇതിന് സി എന്നും പേര് കൊടുത്തു. ഇവ മീറ്റ് ചെയ്യണ ഈ പോയിൻ്റ് പിയും എന്ന് കൊടുത്തു. ഇനി നമുക്കെന്ത് ചെയ്യണം, എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ വരക്കണം അല്ലേ. അതായത് എ ബി സി എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തം വരക്കണം. എങ്ങനെ പരിവൃത്തം വരക്കുക, ഏതെങ്കിലും രണ്ട് വശത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ, ലംബ സമഭാജ്യം വരക്കുക. ഏതെങ്കിലും രണ്ട് സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എ സി കൺസിഡർ ചെയ്യാം. സിയിൽ വെച്ചു, ഒരാർക്ക് വരച്ചു, ആ രണ്ട് ആർക്കുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. രണ്ടാർക്കുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ഇനിയോ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുകയാണ്. ബി സിയുടെ ലംബ സമഭാജ്യം വരക്കുക. സിയിൽ വെച്ചു, എന്ത് ചെയ്തു, ഒരാർക്ക് വരച്ചു. അതുപോലെ തന്നെ ബിയിൽ വെച്ചു അല്ലേ, ഒരു ആർക്ക് വരച്ചു. ഇനി അത് ജോയിൻ ചെയ്യാം.
കോഞ്ചുഗേറ്റ്. അപ്പോൾ രണ്ടിൻ്റെയും പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ രണ്ട് ലൈനുകളും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അത് സെൻറ്ററായിക്കൊണ്ട് എ ബി സിയിലെ ഏതെങ്കിലും ഒരു ടെക്സിലേക്ക്, അതായത് ഏതെങ്കിലും ശീർഷത്തിലേക്കുള്ള അകലെടുക്കുക. എന്ത് ചെയ്യുക, നമ്മൾ സർക്കിൾ വരക്കുകയാണ്. അതായത് എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ പരിവൃത്തം വരക്കുകയാണ്. അപ്പോൾ എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ റെക്റ്റാങ്കിൾ അല്ലേ, ഈ റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മളോട് വരക്കാൻ പറഞ്ഞിരുന്നത്. അതിലെ ഈ റെക്റ്റാങ്കിൾ സൈഡ് 4 ഉം 3 ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ 4 × 3 അല്ലേ. 4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് പി എ ഒന്നെടുക്കുക. അതുപോലെ എന്താണ് ഈ 3 പി ബിക്ക് തുല്യമാണ്, പി എ ഇൻറ്റു പി ബിക്ക് തുല്യമാണ് അല്ലേ. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പി എ ഇൻറ്റു പി ബി, അതായത് 4 × 3 തുല്യമാണ്. അപ്പം ഇതിൻ്റെ ഏരിയ എന്താ വരിക, പി സി ഇൻറ്റു പി എ ഇൻറ്റു പി ബിക്ക് ഈക്വൽ എന്താ പി സി ഇൻറ്റു പി ഡി അല്ലേ. അതായത് ഈ സർക്കിളിൽ രണ്ട് കോഡുകളാണ് എ ബിയും സി ഡിയും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതുകൊണ്ട് പി ഡിയുടെ ലെങ്ത്ത്, പി ഡിയുടെ ലെങ്ത്ത് എത്രയാണ്, ഇതാ ഇവിടെ ടച്ച് ചെയ്യണ ഈ ഇതല്ലേ, ഇത് എത്രയാണോ എന്നുള്ളത് നമ്മൾ പരിഗണിച്ച് എന്ത് ചെയ്തു, ആ ലെങ്ത്ത് ഇങ്ങോട്ട് അല്ലേ ഒരു ആർക്ക് വരച്ചു. അതായത് ഈ ലെങ്ത്ത് എത്രയാണോ ഇങ്ങനൊരു ചാപം വരച്ചു, അതേ അളവെടുത്തുകൊണ്ട് ഇവിടെയും ചാപം വരച്ചു. നമ്മൾ എന്ത് ചെയ്തു, ഇത് പി ഡിക്ക് തുല്യമാണ്, അതുപോലെ ഇതും പി ഡിക്ക് തുല്യം അല്ലേ. രണ്ട് വിടുത്തുകൾ വീതികൾ വരച്ചു. ഇനിയോ ഇതിൻ്റെ നീളം, ഇതല്ലേ നീളം അല്ലേ. അത് നമ്മൾ കോമ്പസിൽ എടുത്തു, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, പോയിൻ്റിൽ വെച്ചിട്ട് അതും വരച്ചു. എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ പി എ ഇൻറ്റു പി ബി ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ് പി സി ഇൻറ്റു ഈ പി ഡി അല്ലേ, പി സി ഇൻറ്റു പി ഡി ആണ്. അതായത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയതുകൊണ്ട് ഈ രണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈക്വൽ ആണ്. സംശയമുണ്ടോ, ഇതാണ് ഈ നമുക്ക് വേണ്ട ചിത്രം.